ഇറ്റേന്നാണ് അതിലും വലിയ സങ്കടം തോന്നിയത്. അന്ന് എംബസി ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ആദ്യം വിളിച്ച പേര് ഹമീദിൻ്റെതായിരുന്നു. ഹോ, എൻ്റെ പടച്ച തമ്പുരാനെ, കഴിഞ്ഞ ആഴ്ച ഈ പേര് വിളിക്കപ്പെടാൻ നീ അവസരമൊരുക്കിയില്ലല്ലോ. എങ്കിൽ അവൻ്റെ ജീവിതം എത്ര വ്യത്യസ്തവും സന്തോഷം നിറഞ്ഞതുമാവുമായിരുന്നു. ഇല്ല, നിന്റെ വിധിയിൽ ന്യായവിസ്താരം നടത്താൻ ഞാൻ തുനിയുന്നില്ല. നിന്റെ കണിശതയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നീ അവന് വേണ്ടി മാറ്റിവെച്ച സങ്കടത്തിൻ്റെ ദിനങ്ങൾ അവസാനിക്കുവാൻ ഇനിയും സമയമുണ്ടെന്ന് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി. ഹമീദ് പോയതോടെ ഞാൻ ജയിലിൽ വല്ലാതെ ഒറ്റപ്പെട്ടു. പുതിയതായി വന്നവരോട് എനിക്കധികം സൗഹൃദമൊന്നും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ആരോടും ഒന്നും മിണ്ടാതെയും പറയാതെയും ഞാൻ വല്ല മൂലയ്ക്കും ഒതുങ്ങിക്കൂടും. വല്ലപ്പോഴും വല്ലതും കഴിക്കും, മിക്ക ദിവസങ്ങളിലും കഴിക്കില്ല. ഹമീദിൻ്റെ നഷ്ടം എനിക്ക് ഉന്മേഷത്തിൻ്റെ നഷ്ടമായിരുന്നു. ആഴ്ചയിലൊരിക്കൽ എംബസിക്കാർ വരുമ്പോൾ മാത്രമാണ് ഞാനൊന്ന് ഉണരുക. ആകാംക്ഷയോടെ കാത്തു നിൽക്കും എൻ്റെ പേര് വിളിക്കപ്പെടാനായി. പക്ഷേ ഒരിക്കലും അത് സംഭവിച്ചില്ല. അവരോട് പറ്റിക്കൂടി ചോദിക്കുമ്പോൾ ഇനിയും ശരിയായി വരാനുള്ള നൂലാമാല പിടിച്ച നിരവധി പേപ്പറുകളുടെ കഥ പറയും. എന്നാലും അടുത്ത ആഴ്ചയിലേക്ക് ശരിയായേക്കും എന്നൊരു പ്രതീക്ഷ തന്നിട്ടാണ് അവർ പോകാറ്. അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യവും പ്രതീക്ഷയിലേക്ക് വളരുകയും നിരാശയിലേക്ക് തളരുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ജയിൽ ദിവസങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കെ അറബി പരിശോധനയ്ക്ക് വരുന്ന ഒരു ദിവസം ഭീതിയോ ആകാംക്ഷയോ നിരാശയോ ഒന്നുമില്ലാതെ ഞാൻ വരിയിൽ നിൽക്കുകയാണ്. നിരവധി അറബികൾ ഞങ്ങളെ കടന്നുപോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് വരിയുടെ അങ്ങേത്തലയ്ക്കിൽ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. ആ മുഖം എൻ്റെ കണ്ണിൽ തെളിഞ്ഞതും എൻ്റെ ഉള്ളിലൂടെ ഒരു കൊടും വെള്ളിടി പാഞ്ഞുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹമീദ് വിളിച്ചതുപോലെ ഒരു വിളി ഞാൻ എൻ്റെ അള്ളാവിനെ വിളിച്ചുപോയി. ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ലെന്നും ഇനി ഒരിക്കലും എന്നെ തേടി വരില്ലെന്നും ഞാൻ ദൃഢമായി വിശ്വസിച്ചിരുന്ന എൻ്റെ സ്വന്തം അർബാബ് ആയിരുന്നു അത്. അർബാബ്! ഏതാണ്ട് 4 വർഷം മുമ്പ് റിയാദ് എയർപോർട്ടിൽ വെച്ച് ഞാൻ ആദ്യമായി കണ്ട എൻ്റെ അർബാബ്! ഭീതി കൊണ്ട് എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. താഴെ വീഴാതിരിക്കാൻ ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ആളിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഒന്നാം ഇറാഖ് യുദ്ധം ഗൾഫ് മേഖലയിൽ ഉയർത്തിയ അശാന്തിയുടെ പൊടിപടലങ്ങൾ ഏതാണ്ട് അടങ്ങിയ കാലം. ഒരു ചെറിയ ഇടവേളയിലെ മാന്ദ്യത്തിനു ശേഷം എണ്ണ രാജ്യങ്ങളിലെല്ലാം ജോലി സാധ്യതകളുടെ വിലയേറ്റമുണ്ടായ കാലം. ഒരു വിസ കൊടുക്കാനുണ്ടെന്ന് തികച്ചും യാദൃച്ഛികമായി കരുവാറ്റക്കാരൻ ഒരു സുഹൃത്ത് വഴിയിൽ വെച്ച് പറഞ്ഞപ്പോൾ അതുവരെ ഒരിക്കലും മനസ്സിൽ ഇല്ലാതിരുന്ന ഒരു മോഹം എനിക്കും തോന്നി. എത്ര കാലമായി ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങാൻകുഴിയിട്ട് ജീവിക്കുന്നു, ഒരു വട്ടം പോയാലെന്താ? ഏറെ നാളത്തേക്കൊന്നും വേണ്ട, അതിനുമാത്രം അത്യാഗ്രഹവുമില്ല. അല്ലറ ചില്ലറ കടങ്ങളുള്ളത് വീട്ടണം, വീടിന് ഒരു മുറി ഇറക്കണം. എല്ലാ സാധാരണ മലയാളികളുടെയും സാധാരണ മോഹങ്ങൾ മാത്രം. അതുതന്നെയുമല്ല, പുഴയിൽ നിന്ന് മണൽ വാരലൊക്കെ നിയന്ത്രിക്കാൻ പോവുകയാണെന്ന് ഒരു പറച്ചിലുമുണ്ട്. അതോടെ പോയാൽ പിന്നെ മറ്റെന്ത് പണി കിട്ടാനാണ്? പട്ടിണി കിടക്കാൻ പറ്റുമോ? പണ്ടായിരുന്നെങ്കിൽ കിടക്കാമായിരുന്നു. ഇപ്പോൾ ഉമ്മായുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കല്യാണവും കഴിച്ചു. അവൾ 4 മാസം ഗർഭിണിയുമാണ്. ചെലവുകൾക്ക് മേൽ ചെലവുകൾ, മണൽക്കൂന് പോലെ വന്ന് നിറയാൻ പോകുന്ന കാലം. തന്നെയുമല്ല, അടുത്തിടെയായിട്ട് നിലയ്ക്കാത്ത പനിയും ചുമയും. ഇതിങ്ങനെ നിന്നാൽ വല്ല ന്യൂമോണിയയും വരാനും മതി. ദിവസവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിൻ്റേതാവണം. എന്ന് വെച്ച് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ഇത് പടച്ചവനായിട്ട് കൊണ്ടുതന്ന ഒരവസരമായിരിക്കണം.
നഷ്ടപ്പെടുത്താൻ പാടില്ല. ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ പറ, എൻ്റെ അളിയൻ്റെ വഴിക്കാണ്. അളിയൻ അവധിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം പൈസ കൊടുത്തു വിട്ട, 2 മാസത്തിനകം വിസ അയച്ചു തരും, കൂട്ടുകാരൻ പറഞ്ഞു. അടുത്തിടെ സൈനുവിൻ്റെ നിർബന്ധം സഹിക്ക വയ്യാതെ ഒരു കാരണവുമില്ലാതെ എടുത്തിട്ട പാസ്പോർട്ടിൻ്റെ കോപ്പി മനസ്സിൽ തിളങ്ങി. ഉണ്ട്, ഒരാളുണ്ട്, മറ്റാർക്കും കൊടുക്കണ്ട, ഞാൻ അപ്പോഴത്തെ ആവേശത്തിൽ പറഞ്ഞു. എങ്കിൽ നാളെ തന്നെ വീട്ടിലോട്ട് വാ, നമുക്കൊരുമിച്ച് അളിയനെ പോയി കാണാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കേ. കൂട്ടുകാരൻ പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരാധിയായിരുന്നു. വേണമോ വേണ്ടയോ,